കൂടത്തായിൽ മോളിയെ തെളിവെടുപ്പിനായി കൊണ്ടുവരും. കൊലപാതകത്തിനായി ഉപയോഗിച്ച സയനൈഡ് കണ്ടെടുത്തു. പ്രതിഭാഗം വക്കീലായി മാസ ഹീറോ മാളൂർ ഹാജരാവുന്നു. മോളിയുടെ കയ്യിൽ സയനൈഡ് എത്തിച്ച മത്തായിയെ ഉടനെ കസ്റ്റഡിയിലെടുക്കും. ഷൂ, ഭയങ്കരം തന്നെ. ശ്ശെ, ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ? ഒന്നുമില്ല, ഞാൻ ഈ പത്രമൊക്കെ ഇങ്ങനെ വായിച്ചേ. അല്ല, നിന്റെ ഒരു അങ്കിൾ ഉണ്ടല്ലോ, മത്തായിയോ? ആ, മത്തായിച്ചൻ. എന്തേറ്റി? പുള്ളിയുടെ വീട് എവിടെയാന്ന് പറഞ്ഞേ? താമരശ്ശേരിയില്. താമരശ്ശേരി? ഏത്, എവിടെ താമരശ്ശേരി? കോഴിക്കോട്. ആ, നമ്മുടെ താമരശ്ശേരി ചുരം കേട്ടിട്ടില്ലേ? അല്ല, താമരശ്ശേരിക്ക് അടുത്തുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ? അതിപ്പോ ഓമശ്ശേരി, മുക്കം, കൂടത്തായി. കൂടത്തായി? കൂടത്തായി ഉണ്ടല്ലേ? ആ, കൂടത്തായി ഒരു 3-4 കിലോമീറ്റർ അപ്പുറം. അല്ല ടീനെ, ചായ നീ തന്നെ കുടിച്ചോ. അതെന്താ? അല്ല, ഒന്നുമില്ല, അങ്ങനെയാണല്ലോ സ്നേഹമുള്ള ഭർത്താക്കന്മാര്. മനസ്സിലായി. ഏ, മനസ്സിലായി. എന്ത്? നീ ആ കൂടത്തായി ഊള കേസില് കണ്ടിട്ടില്ല എന്നോട് ഇപ്പൊ ഈ ചായ കുടിച്ചോളം പറയണേ? ഏ, അല്ലല്ലല്ല. പിന്നെ എനിക്ക് മനസ്സിലായി മോനെ. ഞാൻ നിന്നോട് സ്നേഹം കൊണ്ട് പറഞ്ഞല്ലേ. ഉരുളണ്ട, നിന്റെ മുഖം കണ്ടാൽ അറിയാം. വാട്സാപ്പിൽ ഓരോന്നും കണ്ടുകൊണ്ട് ബാക്കിയുള്ള നെഞ്ചത്തോട്ട് വന്നോളൂ. ആഹാ, അങ്ങനെയാണോ? അല്ലെ, പിന്നെ എന്തിനാ എന്നോട് തന്നെ കുടിക്കാൻ പറയുന്നേ? ഞാൻ സ്നേഹം കൊണ്ട് പറഞ്ഞ, പക്ഷെ ഈ ഇൻസൾട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ കുടിച്ചോളാം. ഇടിച്ച് ചൂടിനൊക്കെ ചായ കൊണ്ടിരാ. നമ്മള് പച്ചവെള്ളം പോലെ അറിയിട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു ചായ? ചായ കൊള്ളായിരുന്നു, പക്ഷെ ചൂട് പോരാ കേട്ടോ. ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ലല്ലോ. ഇല്ല, നീ ചിരിക്കുന്നു. അല്ല, ഞാനേ ഇതിലൊരു പൊടിമരുന്ന് കലക്കിയിട്ടുണ്ടായിരുന്നു. എന്ത് പൊടിയായിരുന്നു? അത് നമ്മുടെ മത്തായിച്ച് തന്നുവിട്ടതാ. ഏത്, താമരശ്ശേരിയിലുള്ള? ആ, കഴിഞ്ഞ ആഴ്ച പാഴ്സൽ അയച്ചത് ഇന്നലെ എനിക്ക് കിട്ടിയ. എന്നോട് ആള് പറഞ്ഞു ഇത് അങ്ങ് കലക്കി കൊടുത്താൽ മതി, എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നു. എടി ഉരുമ്പട്ടോളെ, എന്റെ ദൈവമേ. റെഡി റെഡി, എഴുന്നേക്ക്. എടാ, നീ ഒന്ന് വേഗം വന്നതേ. ഒന്ന് ഇങ്ങനെ ഒന്ന് എണ്ണേപ്പിക്ക, എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്ന് നമുക്ക് ആശുപത്രി കൊണ്ടുപോവാം. എന്താ പ്രശ്നം? എന്താ പറ്റി? എടാ, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് വീണതാ. നീ ഒന്ന് എഴുന്നേപ്പിക്ക്. ഞാൻ നോക്കട്ടെ. സംഭവം അതാ, ടസ്കർ എന്നെ രാവിലെ അടിച്ച് പൂസായിട്ടെ എന്റെ പൊന്നെ. എടാ, അതൊന്നും അല്ല, നീ ഒന്ന് എഴുന്നേപ്പിക്ക്, നമുക്ക് ആശുപത്രി കൊണ്ടുപോവാം. രാവിലെ തന്നെ അടിക്കാൻ കൊടുത്ത ചേച്ചിയല്ല കുറ്റം പറയണ്ട്. മണം അടിക്കാത്ത ഒന്നും അടിച്ചിട്ടില്ല. നീ ഒന്ന് ഒന്ന് കാലയിലെങ്കിലും ഒന്ന് പിടിക്കും, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോവാം. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, മോറോ തൈരോ ഒരു കൊടുത്തിട്ട് കാര്യമില്ല, ഇങ്ങനെ ആശുപത്രി കൊണ്ടുപോവാ. ഇതൊരു വീടാണോ? ഒരു വീടാകുമ്പോ കുറച്ച് തൈരും പച്ചമുളക് സമാന ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യം നടക്കുള്ളൂ. നീ ചിരിച്ചോണ്ട് നിക്കാണ്ട് ഒന്ന് നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂലയോ? എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. കൊറേ നേരം ഞാൻ പറയുന്നു, എന്റെ അവസ്ഥ മനസ്സിലാക്കുന്നത്, എന്റെ കെട്ടിയാണ് കിടക്കുന്നത്. ഈ വെള്ളം അടിച്ച ബോധമില്ലാത്ത കേസിനെ ഞാൻ സഹായിക്കില്ല. എടാ, വെള്ളം അടിച്ചതല്ല കാര്യം, എന്നാന്ന് പറ. എടാ, ഞാനൊരു ചായ കുടിക്കാൻ കൊടുത്തതോ? എന്താന്ന്? ചായ. അത് കുടിച്ചപ്പോഴാ വീണത്. നീ അവസാനം എന്റെ മിത്രത്തിന് ചായയിൽ കലക്കി കൊടുത്തല്ലേ. ഇപ്പൊ പല കൊലപാതകങ്ങളും അവനെ ചായയിൽ കലക്കി കൊടുത്ത്. അങ്ങനെയൊന്നുമല്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നിനക്ക്? എന്നാ ഹെൽപ്പ് ചെയ്യ്. എത്ര മില്ലി? അതറിയത്തില്ല, ഞാൻ ഗ്ലാസ്സിലാ ചായ കൊടുത്തേ.
എത്ര മില്ലി അകത്തോട്ട് പോയിട്ടുണ്ടെന്നാ ചോദിച്ചത്. ഇതെന്താ ചോദ്യം ഡോക്ടറെ? ഡോക്ടർ ഡോക്ടറോ അതോ പോലീസോ? ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? ഞാൻ പോലീസും ഗീലീസും ഒന്നുമല്ല, പക്ഷെ ഇങ്ങനെയുള്ള കേസുകളില് കൃത്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് വെക്കണമെന്നാണ് മോളിൽ നിന്നുള്ള ഉത്തരവ്. അല്ലെങ്കിലേ പോലീസ് വരുമ്പോ ഞങ്ങളകത്താവും, മനസ്സിലായോ? പോരാത്തിന് ഈയിടെയായിട്ട് ഇങ്ങനെയുള്ള കേസുകളൊക്കെയാണല്ലോ വരാറ്. ആട്ടെ, ബോധം കിട്ടപ്പോ മുഖത്ത് വെള്ളം തളിച്ചാർന്നോ? അയ്യോ ഇല്ല ഡോക്ടർ. അതെന്താ തളിക്കാതിരുന്നേ? രോഗിയുടെ മുഖത്ത് ആദ്യം അതല്ലേ തളിക്കേണ്ടത്? നിങ്ങൾ സീരിയൻ സിനിമ ഒന്നും കണ്ടിട്ടില്ലേ? അതിനകത്ത് ആദ്യം കൊടുക്കുന്ന പ്രാഥമിക ശുശ്രൂഷ മുഖത്ത് വെള്ളം തളിക്കുക. അതെന്താ ചെയ്യാൻ പറഞ്ഞേ? അത് തിരക്കിന്റെ ഇടയിൽ മറന്നുപോയി ഡോക്ടർ, ടെൻഷൻ. അതൊക്കെ മറക്കാൻ പാടുണ്ടോ? ബോധം പോയി ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ വെള്ളം തളിച്ചാലേ രോഗി രക്ഷപ്പെടും. ഇവിടെ കണ്ട് വെള്ളം വെച്ചിട്ടുണ്ടാവുന്നുള്ളൂ. ഓ, ബോധം വന്നു. മെഡിക്കൽ മിറാക്കിൾ, രോഗി രക്ഷപ്പെട്ടിരിക്കുന്നു. അയ്യോ, വെള്ളം പൊട്ടിട്ട മാരക. ഞാനിത് എവിടെയാ? നമ്മളിപ്പോ ഹോസ്പിറ്റലാ. അയ്യോ ടീന, ഞാൻ ചത്തില്ലേ? ഹേ, നിങ്ങളിപ്പോ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. പതുക്കെ എഴുന്നേറ്റ് നോക്കി. പതുക്കെ. അതെ, സത്യത്തില് എന്താ സംഭവിച്ചേ? അതെ ഡോക്ടർ, ഇവള് എനിക്ക് എന്നെ സൈനൈഡ് ഒന്ന് കൊല്ലാൻ നോക്കാറു. ഞാനോ? ആ, ഭാഗ്യത്തിനാ ഞാൻ രക്ഷപ്പെട്ടു. ഡോക്ടർ സൈനൈഡ് കഴിച്ചാ പെട്ടെന്ന് തട്ടിപ്പോകില്ലേ? അത് പോവും. അല്ല, ഞാനും അല്ല ആലോചിച്ചത്, അതുകൊണ്ടാ ഞാൻ മെഡിക്കൽ മിറാക്കിൾ എന്ന് പറഞ്ഞത്. അല്ല, നിങ്ങൾ സൈനൈഡിനെല്ലാം കലക്കി കൊടുത്തിരുന്നോ? ഇല്ല ഡോക്ടർ, ഞാൻ ഒരു സൈനൈഡും ഹീനോട് ഒന്നും കലക്കി കൊടുത്തിട്ടില്ല. പിന്നെ ഇനിയിപ്പോ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് സൈനൈഡ് വല്ലതാണോ കൊടുത്തത്? ഐ മീൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതല്ലോ. അല്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എടോ മനുഷ്യ, എന്നെ കൊണ്ട് നിങ്ങളൊന്ന് പറയിപ്പിക്കരുത്. നിങ്ങളല്ലേ ഓർക്കൂല്ല എന്നോട് പരാതി പറഞ്ഞത്? അത് ഞാൻ മത്തായിച്ചന്റെ അടുത്ത് പറഞ്ഞപ്പോ ഇതോട് പറഞ്ഞു. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. എന്നിട്ട് അപ്പൊ മത്തായിച്ചൻ അവിടെ കൂടത്തായില് മത്തായിച്ചൻ അറിയാവുന്ന ഒരു ക്ലിനിക്കിൽ നിന്ന് എനിക്ക് മരുന്ന് മേടിച്ച് തന്നുവിട്ട് പാഴ്സലാക്കി. അത് ഇന്നലെ കിട്ടി. അത് എന്നോട് പറഞ്ഞത് ജ്യൂസിലോ ചായയിലോ കാപ്പിയിലോ എന്തെങ്കിലും കലക്കി കൊടുക്കാൻ പറഞ്ഞു. അത്രേ ഞാൻ ചെയ്തുള്ളൂ. ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ബോധം കെട്ടങ്ങ് വീണു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അത്രേ ഉള്ളൂ. അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലേ? ഇല്ല ഡോക്ടർ, കുഴപ്പമൊന്നുമില്ല. അല്ല, കൂടത്തായില് ഏത് ക്ലിനിക്കാന്നാ പറഞ്ഞേ? അതൊരു സ്ത്രീ നടത്തുന്ന ക്ലിനിക്കാണെന്നാ പറഞ്ഞേ. ഭയങ്കര പ്രശസ്തിയുള്ള ഒരു സ്ത്രീ, എന്തോ മത്തായിച്ചന്റെ അടുത്ത് കൂട്ടുകാരി എന്നാ പറഞ്ഞേ. അതെ, എന്നിട്ട് ഞാൻ കേട്ടിട്ടില്ലോ. എന്താ അവരുടെ പേര്? മോളി, കൂടത്തായി മോളി എന്നാ എല്ലാരും പറയുന്നേ. എന്റെ ദൈവമേ, കൂടത്തായി മോളിയോ?